നമസ്കാരം കോഴിക്കോട് മേയർ ശ്രീ ബീന ശ്രീകൃഷ്ണ ജയന്തി ഉത്സവത്തോടനുബന്ധിച്ച് ബാലഗോകുലം സംഘടിപ്പിച്ച മാതൃസംഗമത്തിൽ പങ്കെടുത്തത് വിവാദമായത്രേ ആർക്ക് വിവാദമായി ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് അല്ലാതെ ആർക്കാണ് ന്യൂനപക്ഷ പ്രീണന ഒരു കോട്ടം തട്ടാതിരിക്കാൻ സി പി എം നാളെ മേയറെ ഒന്ന് തള്ളി പറഞ്ഞേക്കാം അല്ല പറഞ്ഞേക്കാമെന്നല്ല തള്ളിപ്പറഞ്ഞ കഴിഞ്ഞു സി പി എം കരിയായ മേയർ എന്നതാണ് ഈ വാർത്തയിലെ മാധ്യമങ്ങളുടെ ഭാഷ അല്ല പൊതുജനത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള ഭരണഘടനാ ചുമതലയിലുള്ള മേയർ അങ്ങനെ പറയണം ആകട്ടെ ഇത് വിവാദമായി എന്ന് പറയാൻ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് മേയർ പ്രസംഗിച്ചത് കൃഷ്ണവിഗ്രഹത്തിൽ തുളസിമാല ചാർത്തി വിളക്കുകൊളുത്തി ആ മാതൃസംഗമം ഉദ്ഘാടനം ചെയ്തു പിന്നെ എല്ലാ കുട്ടികളിലും ഉണ്ണിക്കണ്ണനെ കാണാൻ സാധിക്കണം പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ച് അറിവ് നേടണം പുരാണ കഥകളിലെ നന്മകൾ കാണണം എന്നൊക്കെ പ്രസംഗിച്ചു ഇതിൽ എന്താണ് വിവാദം സത്യമായിട്ടും മനസ്സിലായില്ല മാധ്യമങ്ങളെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ശ്രമം ആർ എസ് എസിനെതിരായ ഒരു പടികൂടി എടുത്തു വയ്ക്കുക എന്നത് മാത്രമാണ് മേയർ വന്നതിലും പ്രസംഗിച്ചതിലും ഒരു അപാകതയുമില്ല എന്നിരിക്കെ വാർത്തയെ ഇത്തരത്തിൽ എഴുതി വിട്ടാൽ നാളെ ഇതുപോലൊരു വിവാദം ഭയന്ന് സംഘപരിവാർ വേദിയിൽ വരാൻ പലരും മടിക്കും പിന്നെ ഇത് ഈ നാല് മാധ്യമങ്ങളുടെ മാത്രം പണിയല്ല പണ്ട് വി ഹിന്ദു ഐക്യവേദി പരിപാടികളിലെല്ലാം വന്നിരുന്ന ആ വി ഡി സതീഷൻ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് എന്താണ് എന്നതറിയാമല്ലോ സാധാരണ ഒരു ലോക്കൽ സെക്രട്ടറി മുതൽ വി എസ് അച്യുതാനന്ദനെ പോലുള്ള നേതാക്കൾ വരെ വന്ന് പങ്കെടുക്കുന്ന തരത്തിലുള്ള തുറന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ആയിരം വേദികൾ അറിയാനും അറിയിക്കാനും സംഘടിപ്പിക്കുന്നവരാണ് സംഘം സംഘപരിവാർ വിരുദ്ധനായ അച്യുതാനന്ദനെ പോലുള്ള കൃത്യമായി വിമർശിക്കും എന്നതറിഞ്ഞു തന്നെയാണല്ലോ അവരെ സംഘം ക്ഷണിക്കുന്നത് ആ വിമർശനത്തിന്റെ പേരിൽ ഇതുവരെ സംഘം വി എസിനെയോ അങ്ങനെ വിമർശിച്ച മറ്റുള്ളവരെയോ എതിർത്തിട്ടുമില്ല അപഹസിച്ചിട്ടുമില്ല അപ്പോൾ ഇങ്ങനെ ഒന്നല്ല ഒരായിരം വേദികളിൽ എല്ലാവിധ രാഷ്ട്രീയമുള്ളവരെയും സംഘം ഇനിയും പങ്കെടുപ്പിക്കും നിങ്ങൾ ഇനിയും പ്രതിരോധിക്കും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്